എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായി ഇവിടെ പൊളിറ്റിക്കലി ഇൻ്റർവെൻഷൻ ഇല്ല, പൊളിറ്റിക്കലായി ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബി ജെ പി എന്നറിയാമേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ ഒരു ലെസ്സായി ഫെയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി. അതിനെ കമ്പയർ ചെയ്യാൻ ഒരു പക്ഷേ ബി ജെ പി അത്ര അല്ല, ബി ജെ പി എക്സ്ട്രീം ഒരു റൈറ്റ് വിങ് പാർട്ടിയാണ്. അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ വൺ നേഷൻ തിയറിയിൽ നിന്ന് ഡിറൈവ്ഡ് ആയിരിക്കുന്നതാണ് ഇത് ഈ ബി ജെ പി നാട്ടിൽ. പക്ഷേ അത്രയും ഇല്ലെങ്കിലും ഈ എക്കണോമിക് അഫെയറിൽ ഒരു വലതുപക്ഷ കാഴ്ചപ്പാട് ഉള്ള പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി. മറിച്ച് ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ്സ് ആണ്. ഈ സോഷ്യലിസം എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ ലേബർ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ നെഹ്റു, ഈ നമ്മുടെ കൃഷ്ണമേനോൻ ഇവിടെ വന്ന്, കൃഷ്ണമേനോൻ ആയിരുന്നു ഇതിൻ്റെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നെഹ്റു ഒരു നെഹ്റുവിൻ്റെ പല മീറ്റിങ്ങുകൾ, നെഹ്റുവിൻ്റെ ഈ ന്യൂ ഇന്ത്യ അല്ല ഇന്ത്യ ലീഗ് എന്ന് പറയുന്ന ഒരു 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 അസോസിയേഷൻ, ആ അസോസിയേഷനിൽ ഈ നെഹ്റുവിനെ കൊണ്ടിരുന്നത് മുഴുവൻ, നെഹ്റു വന്നുകൊണ്ടിരുന്നത് മുഴുവൻ ഇവിടെയുള്ള സോഷ്യലിസ്റ്റ് ലേബർ പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് തിങ്ക് ടാങ്കുമായിട്ട്, ഇപ്പോൾ ഞാനീ കുറച്ച് പറഞ്ഞ നെയ്ബ് ഭവനുമൊക്കെ ആയിട്ട് വൺ ടു വൺ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഒരു സോഷ്യലിസ്റ്റ് പാത്താണ്, അതേ ഏതാണ്ട് ഒരു സോഷ്യലിസ്റ്റ് പാത്തിൽ തന്നെയാണ് ലേബർ പാർട്ടി മൂവ് ചെയ്ത് പോകുന്നത്. ഇവിടെയുള്ള മറ്റുള്ള ലിബറൽ പാർട്ടിയാണ്. അതായത് അത് എന്നെ പറയാൻ എളുപ്പം എന്ന് പറയുന്നത് ഈ ലേബർ പാർട്ടിക്കും കോൺസർവേറ്റീവിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയം ഫ്ലോർ ഹാൻഡിൽ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ്. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി വരണ്ടാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോഴും ഞാൻ എന്നെ ഒരു സർപ്രൈസോടെ, എന്നെ വലിയ അതിശയത്തോടെ ഞാൻ നോക്കിക്കണ്ടത് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി സുവല്ല ബ്രഹ്മാൻ അതുപോലെ പ്രീതി പട്ടേൽ. ഈ പ്രീതി പട്ടേലിൻ്റെ ഹിസ്റ്ററി നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ പ്രീതി പട്ടേലിൻ്റെ ഗ്രാൻഡ് പേരൻസ് അല്ലെ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ എക്സ്പെൽ ചെയ്തപ്പോൾ ഇങ്ങോട്ട് റെഫ്യൂജ് ആയിട്ട് വന്നതാണ്. അതേ പ്രീതി പട്ടേലാണ് ഇനി ഇങ്ങോട്ട് വരുന്ന ഈ റെഫ്യൂജികളെ റുവാണ്ടയിലേക്ക് നാട് കടത്തണം എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നത്. അതേ രീതിയിൽ ഉള്ള രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മളുടെ രാഷ്ട്രീയ, ഞാനൊരു പക്ഷേ മൈഗ്രൻ്റ് ആയിരിക്കാം, പക്ഷേ എൻ്റെ മക്കൾ തന്നെ മൈഗ്രൻ്റ് അല്ല. അതുകൊണ്ട് മൈഗ്രൻ്റ് എന്നുള്ള ലേബൽ കൃത്യമായി യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ, അതായത് അതാ ആ ലേബൽ അൺഫെയറായി യൂസ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ്. ഐ ആം നോട്ട് എ മൈഗ്രൻ്റ്, ഐ എം ലൈക്ക് എനി വൺ എൽസ്, ഐ വർക്ക്, ഐ പേ ടാക്സ്, ഐ എം ലൈക്ക് യു. എസ്പെഷ്യലി നമ്മുടെ പിള്ളേർ ഒരിക്കലും ലീഗൽ സൈക്കിൾ, ഒരു പക്ഷേ ലീഗൽ ഡെഫിനിഷൻ എടുക്കുവാണെങ്കിൽ ഞാൻ മൈഗ്രൻ്റാണ്, പക്ഷേ പൊളിറ്റിക്കലി സോഷ്യലി ഞാനല്ല. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പിള്ളേർ ഒരിക്കലും അല്ല ലീഗലി അവർ മൈഗ്രൻ്റ് അല്ല, സോഷ്യലി അല്ല, പൊളിറ്റിക്കലും അല്ല, പക്ഷേ അവരെ ബ്രാൻഡ് ചെയ്യുന്നത്, അവരെ തന്നെ ബ്രാൻഡ് ചെയ്യുന്നത് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി ആയിട്ടാണ്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടണം. അതിൽ എസ്പെഷ്യലി നമ്മുടെ സെക്കൻഡ് ജനറേഷൻ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കൊണ്ടിരുന്നപ്പോൾ ലേബർ പാർട്ടി മെമ്പർ ആയാളാണ്. അയ്യോ സി, ഞാനിപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആളാണ്, കോമൺവെൽത്ത് സിറ്റിസനാണ്. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനോ പാർട്ടിയിൽ മെമ്പർ ആകുന്നതിനോ വിസ ഒന്നും തടസ്സമല്ല. സിംപ്ലി ജോയിൻ എ പാർട്ടി. ഏത് പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതികൾ ഒത്തുപോകുന്നത്? ജോയിൻ എ പാർട്ടി, അല്ല അവരുടെ ആക്ടിവിറ്റിയിൽ അവരുടെ മീറ്റിങ്ങുകളിൽ പോയിക്കൊണ്ടിരിക്കുക. അല്ല സി, ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഐ ആം എ സോഷ്യലിസ്റ്റ് പാർട്ടി പോകണമെന്ന് ഞാൻ പറയും. ഓക്കെ, കുറച്ചുകൂടെ സിമ്പിളാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു കോൺഗ്രസ് അനുഭവിയാണെങ്കിൽ ലേബർ പാർട്ടി തന്നെ. ഇത് ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ കോട്ടയത്ത് ടൗൺ ഹാളിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യം, ഈ ലേബർ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മുടെ ഈ യുവതലമുറയുടെ പ്രശ്നം, ഒരു പ്രശ്നം. കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്ന, രാഷ്ട്രീയം പഠിക്കുന്നവരൊരു പ്രശ്നമെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്.
അപ്പൊ ചേട്ടാ ഒരു സംശയം, ഈ ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന ജെർമി ജെർമി കോർബിൻ, പുള്ളി ഒരു ഇടതുപക്ഷ ചായവോ ആ ഒരു ചിന്താധികാരനായിരുന്നു? അല്ല, ആ ഇടതുപക്ഷം എന്താണെന്നാണ് വിഷയം. അത് കേരളത്തിൽ കാണുന്ന, ഇന്ത്യയിൽ കാണുന്ന ഇടതുപക്ഷ അല്ല ഈ ഇടതുപക്ഷം. സോഷ്യലിസ്റ്റ് ആണ്. നെഹ്റു ആരായിരുന്നു? നെഹ്റു 1927 റഷ്യയിൽ രണ്ടാം വിപ്ലവത്തിന്റെ 10th anniversary ആഘോഷിക്കുമ്പോൾ അന്നത്തെ റഷ്യൻ പാർട്ടി, അതായത് അന്നത്തെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമായ പ്രാഗ്ദ ടൈപ്പ് ചെയ്ത് അടിച്ചറിയോ, ഇന്ത്യയിലെ റെവല്യൂഷണറി ലീഡർ, ലെഫ്റ്റ് ലീഡർ വിൽ ബി എ ചീഫ് ഗസ്റ്റ് എന്ന ഒരു ആനിവേഴ്സറി എന്നാണ് എഴുതിയേ. എൻ്റെ ലിപ്പിൽ ഇരിപ്പിട്ട് മാത്രം. അതായത് ഈ ഈ നമ്മുടെ വിപ്ലവത്തിൻ്റെ റഷ്യൻ റെവല്യൂഷൻ 1917 യാ റെവല്യൂഷൻ 17 അതിൻ്റെ 10th anniversary 27 അത് വരുന്നത് റഷ്യയിലെ പാർട്ടി പത്രം അടിച്ചതാണ്. ഇന്ത്യയിലെ വിപ്ലവ സൂര്യനെ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് വസന്തം വിപ്ലവ നായകൻ ജവഹർലാൽ നെഹ്റു വിൽ ബി അ ചീഫ് ഗസ്റ്റ്. നെഹ്റു സോഷ്യലിസ്റ്റ് ആണ്. ഈ സി ഇതിനൊരു പ്രശ്നം അറിയോ, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാർസിനെയാണ് ഇവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആദ്യം ക്യാപിറ്റലിസം, ആദ്യം മാർസ് മാർസ് പറയുന്നത് നാലോ അഞ്ചോ സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് ഈ പ്രീമച്യൂർ കമ്മ്യൂണിസം, നമ്മുടെ ആദിമ പ്രീമച്യൂർ കമ്മ്യൂണിസം പറഞ്ഞ നമ്മുടെ ഈ ആദിമ സമൂഹം. അത് കഴിഞ്ഞിട്ട് പ്രീമച്യൂർ കമ്മ്യൂണിസം, പിന്നെ ഫ്യൂഡലിസം, പിന്നെ ക്യാപിറ്റലിസം, പിന്നെ സോഷ്യലിസം, പിന്നെ കമ്മ്യൂണിസം. ഈ സ്റ്റേജ് കടന്നു പോയാൽ മാത്രമേ ഈ കമ്മ്യൂണിസം ഉണ്ടാവുള്ളൂ. മലയാളത്തിൽ ഞാൻ വളരെ എക്സാമ്പിൾ, വളരെ സിമ്പിളായ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കേരളത്തിലേക്ക് പോകണം, ഞാൻ ഹീദ്രു എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറുന്നത് വെച്ച് കേരളം എന്ന് പറഞ്ഞാൽ കേരളം ആവുമോ? ഇല്ല. അപ്പോൾ അതിന് ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീദ്രു എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി മിഡിൽ ഈസ്റ്റ് എവിടെയും ഇറങ്ങണം, ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് കയറി കൊച്ചിയിൽ ഇറങ്ങണം, കൊച്ചിയിൽ ചെന്ന് ചെക്കിൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ ഞാൻ കേരളത്തിലാവുള്ളൂ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ആദ്യം സോഷ്യലിസത്തെ പറ്റി ചിന്തിക്കുക, എന്നിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റെ പറ്റി ആലോചിക്കാം. ഒറ്റക്കാരുടെ ഈ ഇതിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നാട്ടിലെ രാഷ്ട്രീയത്തെ ഒരു രാഷ്ട്രീയ നേതാവ് ആകുമെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രിവിലേജ് ഉണ്ട്, അതിനാണ് ആൾക്കാർ ഇറങ്ങുന്നത്. ഓക്കെ, ആ ഒരു പ്രിവിലേജ് കൂടി ഉണ്ടാവുമോ നാട്ടിൽ? അതേ രീതിയിൽ പ്രിവിലേജ് എന്താണ്? അല്ല, നാട്ടിലെ പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ ആളെ ഇറങ്ങിവിടും. അല്ല, അത് അത് അവരുടെ പ്രിവിലേജ്. നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം കൊള്ളുകാലത്തിന് രാഷ്ട്രീയക്കാരെ പറഞ്ഞ കാര്യമില്ലെന്നേ, ഇതിവർ മാറ്റണം, ഇറക്കരുത്. ഇവിടെ അങ്ങനെ ഇറക്കി അപ്പോൾ അത് ഫോൺ താഴ്ത്തി വെക്കുന്നതിന് മുമ്പ് പോലീസുകാർ ഒന്ന് പുള്ളി അറസ്റ്റ് ചെയ്യും, കാരണം പെർവേർട്ടിങ് ദ കോഴ്സ് ഓഫ് ജസ്റ്റിസ്. അപ്പം അതൊരു ഒഫൻസാ, അപ്പം ഇറക്കും, ആ നിയമം മാറണ്ടേ? തീർച്ചയായിട്ടും. അല്ല, അത് സി നാട്ടിൽ നമുക്ക് നാട്ടിലെ പൊളിറ്റിക്സ് ഇവിടുത്തെ പൊളിറ്റിക്സ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്, അതായത് ഈ ജെർമി കോർബിൻ ലേബർ പാർട്ടിയിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, അതിൽ സ്വാഭാവികമായും അല്പം വലതും അല്പം ഇടതും ഒക്കെ ഉണ്ടാവും. അതിൽ ഒരു ഇടത് ഗ്രൂപ്പുണ്ട്, മൊമെൻ്റം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ എങ്ങനെയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നെഹ്റുവിൻ്റെയും പ്രോഡക്റ്റാണ്. കോൺഗ്രസിൻ്റെ അകത്ത് സോഷ്യലിസ്റ്റുകളെ നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇതാണ് സി പി എമ്മുകാരോട്, അല്ല ഈ സി പി ഐക്കാരോട് ലെനിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കൊളോണിയൽ തീസിസ്, നിങ്ങൾ കോൺഗ്രസുമായി വിട്ടു നിന്ന് മാറി നിൽക്കരുത്, നിങ്ങൾ കോൺഗ്രസിൻ്റെ അകത്ത് നിൽക്കണം, കോൺഗ്രസിനെ ലെഫ്റ്റാക്കി നിർത്തണം നിങ്ങൾ. കോൺഗ്രസ് ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് അല്ല, സോഷ്യലിസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോഷ്യലിസ്റ്റായി നിങ്ങൾ അവരെ നിർത്തണം, അതാണ് ലെനിൻ ആവശ്യപ്പെട്ടത്. ഇവർ പറഞ്ഞു ലെനിനോട് പണി നോക്കാൻ പറഞ്ഞു, അതാണ് ഇപ്പോൾ എന്തിയെ മാർസ് പറഞ്ഞത്, ദ സ്റ്റേറ്റ് വിൽ വിതർ അവേ. ഇന്ത്യയിൽ തന്നെ സംഭവിച്ചെന്നറിയോ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിതർ അവേ. അതെന്തുകൊണ്ടാണെന്നറിയോ, ലെനിൻ പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം എന്ന കൃത്യമായ ധാരണയില്ലാതെ പോയതുകൊണ്ട് മാത്രമാണ്.